ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെ നമുക്കൊരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാം എന്നതാണ് അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് 4 മാർക്കിന്റെയും 5 മാർക്കിന്റെയും 6 മാർക്കിന്റെയൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് പതിവായിട്ട് വരാറുള്ളത് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു വർഷം പ്ലസ് ടു എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഒന്നാമതായിട്ട് അമിക പ്രദേശിന്റെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇനി അതല്ലെങ്കിൽ ദ ഹവർ ഓഫ് ട്രൂത്ത് എന്ന ഏകാംഗ നാടകത്തിലെ ഗ്രഷാമിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഈ ഒരു വർഷം വരാൻ സാധ്യതയുള്ളത് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ കടക്കുന്നതിനൊക്കെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ആദ്യമായിട്ട് നോക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഒരു ഹെഡ്ലൈൻ നമ്മൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ ഹെഡ്ലൈൻ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അഥവാ സിമ്പിൾ പ്രസന്റിലായിട്ടാണ് കൊടുക്കേണ്ടത് ഒരിക്കലും കടുകട്ടയുള്ള വാക്കുകളോ മറ്റോ ഒന്നും കൊടുക്കാൻ പാടില്ല അഥവാ ആളുകൾക്ക് ഈ റിപ്പോർട്ട് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അപ്പോൾ അങ്ങനെ സിമ്പിൾ ലാംഗ്വേജിൽ മാത്രമേ നമ്മളൊരു ഹെഡ്ലൈൻ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്പർ 1 ആണ് ഹെഡ്ലൈൻ കൊടുക്കുക എന്നത് ഇനി അടുത്ത രണ്ടാമത്തെ കാര്യമാണ് എപ്പോഴും നമ്മളൊരു ലേ ഔട്ട് നമ്മൾ വരയ്ക്കേണ്ടതാണ് അപ്പോൾ നമ്പർ 2 ആയിട്ട് നമ്മൾ വരയ്ക്കേണ്ടത് ലേ ഔട്ട് ആണ് അപ്പോൾ ഈ കാര്യങ്ങൾ മറക്കാൻ പാടില്ല ഇനി അടുത്ത മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഒന്നുകിൽ പേരാണ് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ടർ എന്നാണ് കൊടുക്കുക നിങ്ങൾ പേര് കൊടുക്കേണ്ട ആവശ്യമില്ല മറിച്ച് സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്ലേസും ഡേറ്റും നിങ്ങൾ കൊടുക്കണം എന്താണ് അപ്പോൾ എപ്പോഴാണ് എഴുതുന്നത് അതേപോലെ തന്നെ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് എവിടെയാണ് അപ്പോൾ ആ ഒരു പ്ലേസും ഡേറ്റും കൂടി നിങ്ങൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആദ്യമായിട്ട് നല്ലൊരു ലേ ഔട്ട് വരയ്ക്കുക അതിനുശേഷമായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ഹെഡ്ലൈൻ കൊടുക്കുക അടുത്തായിട്ട് എഴുതിയിരിക്കുന്ന വ്യക്തിയുടെ പേര് കൊടുക്കാതിരിക്കുക അതിന് പകരമായിട്ട് സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് എഴുതുക അതിനുശേഷമായിട്ട് പ്ലേസും ഡേറ്റും കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അന്റോണിയും അതുപോലെ തന്നെ ഫെലിക്സും തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടലിന്റെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കതൊന്ന് വായിച്ചു നോക്കാം അപ്പോൾ അമിഗോ പ്രദേശ് അറ്റാക്ക് എന്ന ഒരു ഹെഡിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റാഫ് റിപ്പോർട്ടർ അതേപോലെ തന്നെ നടന്നിരിക്കുന്ന സ്ഥലം മാൻഹട്ടൻ 19th October 2016 ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഈവനിങ് ഫോർ ദി ഓഡിയൻസ് അറ്റ് ദി ടോംപ്കിൻസ് സ്ക്വയർ പാർക്ക് എവരിബഡി പ്രസന്റ് വിറ്റ്നസ് ദ സ്റ്റണ്ണിംഗ് പെർഫോമൻസ് ഓഫ് അമിഗോ പ്രദേശ് ദ ഫൈറ്റ് ബിറ്റ്വീൻ അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗാസ് വാസ് ഫിക്സ്ഡ് ഇൻ ടോംപ്കിൻസ് സ്ക്വയർ പാർക്ക് ദ പാർക്ക് വാസ് ക്രൗഡഡ് ഈവൻ ബിഫോർ ദി ഷെഡ്യൂൾഡ് ടൈം വെൻ ദി ബോത്ത് ഫൈറ്റേഴ്സ് എന്റർ ദി ഓഡിയൻസ് വെൽക്കം ദം വിത്ത് ഗ്രേറ്റ് അപ്ലോസ് ഫെലിക്സ് വാസ് എസ്കോർട്ടഡ് ബൈ എ ഡസൻ ഫാൻസ് ഇൻ വൈറ്റ് ടീ ഷർട്ട് അന്റോണിയോ 2 വാസ് എസ്കോർട്ടഡ് ആൻഡ് ഗൈഡഡ് ഇൻ എ ഗ്രാൻഡ് മാനർ അറ്റ് ഫസ്റ്റ് ദ റഫറി ഗേവ് ദ ഇൻസ്ട്രക്ഷൻസ് വെൻ ദ ഫൈറ്റ് ബിഗാൻ ദേ അറ്റാക്ക്ഡ് ഈച്ച് അതർ വിത്ത് സ്ട്രോങ് ബ്ലോസ് ആൻഡ് പഞ്ച് When the fight was about to finish, they got worried. Both of them were really fighting hard. Everybody thought that it will end in draw. Finally, they found it is very difficult to find the winner. The announcer began to make the announcement. He was looking around to see the winner. But both Antonio and Felix had left like true friends. The crowd at the Tompkins Square Park witnessed the true friendship of these two boxes. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അന്റോണിയോയും ഫെലിക്സും തമ്മിലുള്ള ആ ഒരു ബോക്സിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുന്ന വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു.